ഷാജിർ ഖാൻ, ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെ കാണാതെ പോകരുത് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റൊരു വിഷയത്തിലാണ്, നീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അത് തീർച്ചയായും സ്വാഗതാർഹമായ ഒരു പരാമർശമാണ്. കാരണം കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് ഭൂരിഭാഗവും. നീറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ മറ്റെല്ലാ പരീക്ഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അത് പത്താം ക്ലാസ്സും അത് തന്നെയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും A+ ഒക്കെ നേടിയ കുട്ടികളുടെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക്. അത് ഇപ്പോൾ ഈ ഒരു വർഷം മാത്രം കേൾക്കുന്ന കണക്കല്ല, താങ്കൾക്ക് അത് കൃത്യമായി അറിയാവുന്നതുമാണ്. എല്ലാ വർഷവും പതിറ്റാണ്ടുകളായി നമ്മൾ മലബാർ മേഖലയിൽ നിന്ന് മലപ്പുറത്ത് നിന്നൊക്കെ കേൾക്കുന്ന കണക്കാണിത് ഈ ഒരു സമയമാകുമ്പോൾ. അപ്പോൾ ഇത് ഒരു തരത്തിൽ ഇതൊരു വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ നിഷേധം തന്നെയല്ലേ ശ്രീ ഷാജിർ ഖാൻ? പ്രവേശന കവാടമാണ് +2 കോഴ്സുകൾ. പക്ഷേ +1 പ്രവേശനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്രൈസിസിലാണ്. ഒരേ പ്രശ്നം തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. അതായത് പല അർഹതപ്പെട്ട കുട്ടികൾക്ക്, അർഹരായ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സീറ്റുകൾ കിട്ടാതെ പോകുന്നു. അവർക്ക് ഉന്നത പഠനത്തിന് +1 പ്രവേശനം നേടാൻ കഴിയാതെ പോകുന്നു. കഴിഞ്ഞ വർഷവും ധാരാളം വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക്കായിട്ട് അവർക്ക് താല്പര്യമുള്ള ഒരുപക്ഷെ വളരെ A+ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സിലോ സ്കൂളിലോ പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ഈ കാർത്തിക നർസ് സാർ കമ്മീഷൻ ആയിട്ടുള്ള ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിനു മുമ്പ് മറ്റു രണ്ട് റിപ്പോർട്ടുകൾ വന്നു. ആ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തി ചില നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ നടപടി എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു മാപ്പിംഗ് നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലബാർ മേഖലയിൽ, ഇപ്പൊ മലപ്പുറം പോലെയുള്ള ചില സ്കൂളുകളിൽ ധാരാളം ആപ്ലിക്കൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ല. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അവിടെ ബാച്ചസ് ഇല്ല, അവിടെ സീറ്റുകൾ അവൈലബിൾ അല്ല. അപ്പൊ ആവശ്യമായ സീറ്റുകളും അഡീഷണൽ ബാച്ചസും അനുവദിക്കണം. അത് എവിടെ അനുവദിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി നടത്തി, ഒരു മാപ്പിംഗ്, സ്കൂൾ മാപ്പിംഗ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പൊ ഈ അധ്യയന വർഷം SSLC റിസൾട്ട് വന്നതിന് ശേഷം ഉടലെടുത്ത ഒരു പുതിയ പ്രതിഭാസത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും മെയ് മാസം ചർച്ച ചെയ്തതാണ്. ഇതിന് SSLC റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇത്രയും ഏറെ കൂടുതൽ വിദ്യാർത്ഥികൾ A+ കിട്ടി വരുന്നു എന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ആദ്യം അങ്കലപ്പുണ്ടാകുന്ന കാര്യം നമുക്ക് +1 സീറ്റ് അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നം അഡ്രസ് ചെയ്യാൻ ഒരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തില്ല എന്നതാണ് ഏറ്റവും കുറ്റകരമായിട്ടുള്ള കാര്യം. അന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാരുടെ യോഗത്തിൽ വലിയ പ്രശ്നമുണ്ടായി. എനിക്ക് തോന്നുന്നു MSFന്റെ തന്നെ ഏതൊരു നേതാവാണ് അവിടെ അവിടെ കരിങ്കൊടി ഉയർത്തിയത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു നടപടി എടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ ക്രൈസിസ് വരും. പക്ഷെ മൂന്നാമത്തെ നാലാമത്തെ അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ, ഫൈനൽ അലോട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു പ്രസ്താവനയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ പ്രസ്താവന വസ്തുനിഷ്ഠമല്ല എന്നിപ്പോൾ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടു. ഒരിക്കൽ എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കഴിഞ്ഞ വർഷവും നമ്മൾ ഒരുപക്ഷെ ഇതേ വിഷയം ഇതേ മാസത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ നമ്മൾ വളരെ ഗൗരവപ്പെട്ട ഒരു കാലം കുറേയായിട്ടുള്ളതാണല്ലോ ഷാജിർ ഖാൻ. ഇപ്പൊ ഈ കമ്മിറ്റികളെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് കമ്മിറ്റികൾ പ്രധാനമായും ലെബ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതുകൂടാതെ കാർത്തികേയൻ നായർ, പ്രൊഫസർ കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് ഈ സർക്കാർ വച്ച റിപ്പോർട്ടാണ്. അതിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് തന്നെയാണ്, ഏതാണ്ട് 3 വർഷത്തോളമോ മറ്റോ കാര്യങ്ങൾ പഠിച്ച് തന്നെയാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല. അതേക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കണം, ഇനിയും അതേക്കുറിച്ച് പഠിക്കാനുണ്ട് എന്നതാണ്. 3 വർഷം ഒരു കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇനിയും അതേക്കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായി തന്നെ ഈ മാർജിനൽ സീറ്റ് വർധന എന്നുള്ളതല്ല, താത്കാലിക ബാച്ച് അല്ല പരിഹാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ നടപടിയില്ല. ഇനി ലെബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യം, അത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആണ് അത്തരമൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ വന്നത്. പക്ഷേ അത് ആ സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഈ കുട്ടികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് 40 കുട്ടികൾ, 1:40 അധ്യാപക അനുപാതം, 1 ഒരു അധ്യാപകന് 40 കുട്ടികൾ, അതിനപ്പുറത്തേക്ക് പാടില്ല എന്ന് പറയുന്നത് അത് 50 ആക്കി തന്നെ ആ സർക്കാർ അത് മാറ്റുന്നു. ഇപ്പോഴത് അത് 65, ചില ക്ലാസ്സുകളിലൊക്കെ 70 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ്.